ഒരേ സമയം രാഷ്ട്രീയ പകവീട്ടലിന്റെയും മനുഷ്യാവകാശ ലംഘനത്തിൻ്റെയും ഉദാഹരണമായി ചർച്ച ചെയ്യപ്പെട്ട കേസായിരുന്നു തലശ്ശേരിയിലെ ഫസൽ വധക്കേസ് രാഷ്ട്രീയ സ്വാധീനമില്ലാതെ പ്രതികളെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഫസലിന്റെ ഭാര്യയും തങ്ങൾ നിരപരാധികളാണെന്ന് കാണിച്ച് കാരായിമാരും അനേകം തവണ കോടതി കയറി ഇറങ്ങിയ കേസാണിത് മാറിയ രാഷ്ട്രീയ വിരോധത്തിൽ രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് കൊടിസുനിയും കാരായ രാജനും കാരായ് ചന്ദ്രശേഖരനും ഉൾപ്പെടുന്ന പേർ ചേർന്ന് ഫസലിനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ് സി പി എം ഗോപാൽപേട്ട ബ്രാഞ്ച് അംഗമായിരുന്നു ഫസൽ ആദ്യം ഡിവൈഎസ്പി രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചെങ്കിലും പിന്നീട് ഡിവൈഎസ്പി സാലിയുടെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം ഏറ്റെടുക്കുകയായിരുന്നു സി പി എം ഭരണത്തിലുള്ള ഈ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് കാണിച്ച് ഫസലിന്റെ ഭാര്യ സി എച്ച് മറിയൂ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു തുടർന്ന് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ അഞ്ചിന് സി ബി ഐ കേസ് ഏറ്റെടുത്തു രണ്ടായിരത്തി പന്ത്രണ്ട് ജൂണിൽ സി ബി ഐ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു സി പി എം നേതാക്കളായ കാരായ് ചന്ദ്രശേഖരനും കാരായ് രാജനും ഏഴും എട്ടും പ്രതികളായി വന്നതോടെയാണ് കേസിന് വലിയ രാഷ്ട്രീയമാനമുണ്ടായത് സി ബി ഐ ആവശ്യപ്പെട്ടതനുസരിച്ച് സി ജി എം കോടതി ജാമ്യമില്ലാ വാറണ്ട് നൽകിയതിനെ തുടർന്ന് ഇരുവരും കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപതിന് ആർ എസ് എസ് പ്രവർത്തകൻ കുപ്പി സുബീഷിൻ്റെ മൊഴി പുറത്തുവന്നു അതോടെ കേസിൽ വഴിത്തെരിവായി കാരായി ചന്ദ്രശേഖരനും കാരായ് രാജനും കേസിൽ പങ്കില്ലെന്നും താൻ ഉൾപ്പെടുന്ന ആർ എസ് എസ് പ്രവർത്തകരാണ് വധത്തിന് പിന്നിലെന്നുമായിരുന്നു സുബീഷിൻ്റെ മൊഴി എന്നാൽ രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനൊന്നിന് സുബീഷ് തന്നെ വാർത്താ സമ്മേളനം നടത്തി മൊഴി നിഷേധിച്ചു പോലീസ് മർദ്ദിച്ച് പറയിപ്പിച്ചതാണെന്ന് സുബീഷ് പറഞ്ഞു മൊഴിയെടുത്ത പി പി സദാനന്ദൻ പ്രിൻസ് എബ്രഹാം എന്നീ ഡിവൈഎസ്പിമാർക്കെതിരെ നടപടി വേണമെന്നും സുബീഷ് ആവശ്യപ്പെട്ടിരുന്നു കുപ്പി സുഭീഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസിൽ തുടരന്വേഷണം വേണമെന്ന ഹർജിയിലാണ് പുതിയ വിധി സി കെ വിജയൻ മാതൃഭൂമി ന്യൂസ് കണ്ണൂർ